വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക അപ്പോൾ അതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയം കൊണ്ട് എൻ്റെ അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ മുകളിലേക്ക് ആറിയിടാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് അപ്പോൾ ഞാൻ മുകളിൽ തുണി ആരിടാനായിട്ട് വന്നു കഴിഞ്ഞാലാണ് മുകളിലത്തെ ഭാഗത്തൊക്കെ അടിച്ചു വരാറുള്ളത് അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും 8 മണിക്ക് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്കി വെച്ചതിന് ശേഷം എൻ്റെ കുളിയൊക്കെ കഴിയും ആ സമയമാകുമ്പോഴേക്കും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഉന്മേഷമായിരിക്കും അങ്ങനെ തുണിയൊക്കെ ആറിട്ട് കഴിഞ്ഞതിന് ശേഷം മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അടിച്ചു വരുമെന്ന് അപ്പോൾ എല്ലാ ദിവസമൊന്നും ഞാൻ മുകളിൽ അടിച്ചു വരയില്ല അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ ഞാനൊന്ന് അടിച്ചു വരയുള്ളൂ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ തുണിയൊക്കെ കഴുകിയിടാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങാറുള്ളൂ അപ്പോൾ എപ്പോഴും ഒരു ചൂല് അതുപോലെ തന്നെ ഇതുപോലുള്ള കട്ടകോരി ഒരു മോപ്പ് എപ്പോഴും ഞാൻ മുകളിലും വേറെ തന്നെ ഒന്ന് വെക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ വന്നപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ഒരു പൊടിയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ചൂല് താഴെയല്ലേ ഉള്ളേ അപ്പോൾ എടുക്കാൻ വേണ്ടി പോകണ്ടേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ ഒന്ന് അടിച്ചു വരണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ചൂലും അതുപോലെ തന്നെ ഒരു മോപ്പും മുകളിൽ എപ്പോഴും സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അത് ഞാനിവിടെ നമ്മുടെ റൂമുകളൊക്കെ കുറച്ച് ചെറുതായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ മുകളിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അകം തുടക്കാനും ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് അടിച്ച് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ താഴേക്ക് ഇറങ്ങാറുള്ളൂ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊന്നും തയ്യാറാക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ തുടക്കാനായിട്ട് നിൽക്കുന്നില്ല അടിച്ചൊക്കെ വാരി താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ മുകളിൽ നമ്മൾ ടൈലൊന്നും ഇട്ടിട്ടില്ല നല്ല ഷീറ്റ് വിരിച്ച് കൊടുക്കുക ചെയ്തത് അപ്പോൾ നമ്മൾ കാവ് ഇട്ടതിന് മുകളിലായിട്ട് ഷീറ്റ് വിരിച്ചതാണ് അതുകൊണ്ട് തന്നെ തുടക്കാനൊക്കെ വളരെ ഈസിയാണ് ഇനിയിപ്പം ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ ലീവാണ് അതുകൊണ്ട് മക്കളൊക്കെ വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ ഇന്നിവിടെ രാവിലെയൊക്കെ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ മുറ്റൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല അപ്പോൾ രാവിലെയൊക്കെ അകത്തൊക്കെ ഉള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിൻ്റെ സ്റ്റെയർ കേസ് അപ്പോൾ പഴയ വീടിന് പലരുടെയും പണ്ടത്തെയൊക്കെ വീടുകളിൽ ഇതുപോലുള്ള സ്റ്റെയർ കേസുകളാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെയർ കേസുകളൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങളെ വീടുകളിലൊക്കെ ഉണ്ടോ എന്നുള്ളത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അതാ മുകളിൽ ഈ ഒരു 2 ബെഡ്റൂമും ഈ ഒരു ഹാളും ആണ് നമുക്കുള്ളത് പിന്നെ പുറത്തേക്ക് നമ്മൾ തുണിയൊക്കെ ആറിടാനായിട്ട് പോകുന്ന ഈ ഒരു സ്പേസും അപ്പോൾ അതാ പിന്നെ നിങ്ങൾക്ക് എനിക്കൊക്കെ ഇങ്ങനെയുള്ള സ്റ്റെയർ കേസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ മുകളിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കണം അപ്പോൾ രാവിലെ പിന്നെ മത്സ്യം വാങ്ങിയിരുന്നു അപ്പോൾ അയല അപ്പോൾ അയലയൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം ഇത് ഞാൻ അയലയൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല പുരട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് പുരട്ടി വയ്ക്കാം അപ്പോൾ ഇന്ന് അയില തേങ്ങയും മല്ലിയൊക്കെ അരച്ച് വെക്കുന്ന ഒരു കറിയാണ് തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് അപ്പോൾ അത് ഞാൻ ഒരു അരക്കഷ്ണം സവാള 2 പച്ചമുളക് 2-3 അല്ലി വെളുത്തുള്ളി 1 കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു അയലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അയലക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ഓലൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വെള്ളരിക്കയും ചക്കക്കുരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓലനാണ്
അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വെള്ളരിക്കയും ചക്കക്കുരും ഒക്കെ ഓലം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാ വെള്ളരിക്കയും ചക്കക്കുരും നീളത്തിലാണ് കേട്ടോ കീറിയിട്ടിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഇതങ്ങനെ അതും കൂടി ഒന്ന് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അയല ഞാനിതാ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. എപ്പോഴും എല്ലാ മത്സ്യക്കറിയും മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. തേങ്ങയും പിന്നെ അതുപോലെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ എന്താ നല്ലപോലെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് അതിലേക്ക് നമ്മുടെ അരച്ച ജാറിലേക്ക് കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അതും കൂടെ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ മാത്രമേ കറിക്ക് നല്ല കളറൊക്കെ വരുള്ളൂ. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകം പൊടിച്ച് സൂക്ഷിക്കാത്തവർ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ജീരകം ചേർത്തിട്ട് അരച്ചു കൊടുക്കുക. എന്നിട്ടത് അധികം തവി വെച്ച് പിന്നെ ഇളക്കി കൊടുക്കാതെ കണ്ട് നമ്മളിതുപോലെ തുണി വെച്ചിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വറുത്തിടാനായിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഓലനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഓലനിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് വറുത്തിടുന്നത്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്ന മുളകും കൂടിയാണ്. അപ്പോൾ ഇതിന് കടുകോ സവാളയോ ചെറിയ ഉള്ളിയോ ഒന്നും വറുത്തിടരുത്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളകും മാത്രമേ വറുത്തിടാൻ പാടുള്ളൂ. അതായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഈ കറിക്ക്. അപ്പോൾ നമ്മുടെ ഓലൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വെക്കാത്തവരൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അങ്ങനെ നമ്മൾ ഉണക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴയൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ മുറ്റമൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഇപ്പം അടിച്ചു വാരുന്നതാണ്. അപ്പോൾ ഒരുപാട് ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ട് മുറ്റത്ത്. പിന്നെ അതുപോലെ ഇപ്പം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ കാടൊക്കെ പൊടിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ ചെടികളൊക്കെ പൊടിക്കുന്നുണ്ട്. അപ്പോൾ അടിക്കുന്നതിൻ്റെ ഇടയിൽ കാണുന്ന പുല്ലുകളൊക്കെ ആ സമയത്ത് തന്നെ ഞാനൊന്ന് പറിച്ച് കളയും. ഇനിയിപ്പോൾ മുറ്റം അടിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് വേണം അകത്തേക്ക് കയറാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിളക്ക് വെക്കാനായി, വൈകുന്നേരമായി സമയം. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് എന്താ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ വിളക്ക് വെച്ചത് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു പിന്നെ തുണിയൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന്. പിന്നെ നമ്മൾ രാവിലെ ദോശയാണ് ആക്കിയത്, മസാല ദോശയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടൊക്കെ പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ രാത്രി വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശയും മുട്ട റോസ്റ്റുമാണ് രാത്രിയിലത്തെ ഭക്ഷണം. അപ്പോൾ അത് അതിനിടക്ക് ഒന്ന് തുണിയൊക്കെ മടക്കി വെക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ മോൻ്റെ ഡ്രസ്സൊക്കെ മോൻ തന്നെയാണ് മടക്കി വെച്ചത്. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ ഡ്രസ്സ് എപ്പോഴും കുട്ടികൾ തന്നെയാണ് മടക്കി വെക്കാറുള്ളത്. അപ്പോൾ അത് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ മടക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ദോശ ചുടുവാൻ നോക്കുന്നത്. അപ്പോൾ അതാ രാവിലത്തെ ദോശക്കൂട്ടാണിത്. ഇങ്ങനെ ദോശമാവ് പാനിലേക്ക് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഹോൾസ് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ കാണിച്ചിരുന്നു, തട്ട് ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അതേ ദോശ തന്നെയാണിത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ പിന്നെ രാവിലത്തെ ദോശമാവ് ബാക്കിയുള്ളത് കൊണ്ട് പിന്നെ രാത്രി ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ രാത്രി ഇഷ്ടമാണ് എല്ലാവർക്കും ദോശയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട റോസ്റ്റും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ രാത്രിയിലത്തെ ഫുഡാണിത്. അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ പിന്നെ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.